दिल्ली मेयर तेरे अड़ व्या कई मूं तवण मेयर तेरे मच विवर जिलबी दिल्ली चेर जिलबी मेयर तेरे वाली कय्यांगळियिलोक्केयाण कई दिवस तेरे कलाशिच अदचिव साचय वाली राष्ट्रीय आरोप परस्परम ए पी बी जे पी नाम कहानी व्या तेरे तीन पवो अम तेरे ई ठीक नमुक परो मनु अदायद इप्पोल लेफ्टिनेंट गवर्नर वी के सक्सेना मुख्यमंत्री अरविंद केजरीवालिन्टे निर्देश प्रकार अड़ व्याज अब फेब्रुवरी पदा दिल्ली मेयर तेरे तीन इन मुंब मूं तवण आई दिल्ली मेयर तेरे मैच अब एएपी बीजेपी कौंसिल कय्यांगळियेत तेरे मेटिव अब प्रधानमंत्री नाम निर्देश वोट अच्छु अलग अच्छा एएपी अंग प्रतिषेधिक अलग एंतायालुम इनी वरुन्न व्याळाळ्चयुम इतुपोले एएपी अल्लेंकिल बीजेपी कौंसिलर्मार तम्मिलुल्ल कय्यांगळि उंडायिल्लेंकिल तेरञ्ञेडुप्प नडक्कुक तन्ने चेय्युम पक्षे ई नामनिर्देशम चेय्यप्पेट्टवरे वोट चेय्यान अनुवदिक्कुन्नतिनेतिरेयाण एएपी अंगंगळ् इप्पोळ रंगत्तेत्तियिरिक्कुन्नत अतायत् इवरे वोट चेय्यान अनुवदिक्कुन्नतिलूडे बीजेपी भरणम अट्टिमरिक्कानाण श्रमिक्कुन्नतेन्नाण एएपीयुडे आरोपणम इते तुडर्न्नाण एएपी कौंसिलर्मार प्रतिषेधवुमायि रंगत्तेत्तुकयुम चेय्तत् एन्नाल् अतिनिडे ई तेरञ्ञेडुप्प अलग मूं तवण तेरे अलंकोलपेटर् एएपी प्रवर्तर सुप्रीम कोड़े समीपचुट अब एएपी मेयर स्थानार्थी शेली ओब्रोय सुप्रीम कोड़े समीपी एत्र पेट तेरे मेयर ने तेरेमेंवश्यको सुप्रीम कोड़े समीपी अटर् चीफ जस्टिस डीवाई चंद्रचूड लेफ्टिनेंट गवर्नर वी के सक्सेना अब तेरे वरणाधिकारी सत्य शर्मोड़ ई तेरे इत्रे संबंधी विशदीकरण एन सुप्रीम कोड़ी परगण की अतिप्रीम एंत ना स्वीक इन वरानु कम मूं तवण कय्यांगळियेत दिल्ली എന്നിട്ട് പോലും മേയറെ തിരഞ്ഞെടുക്കാൻ ഇതുവരെ കഴിയാത്ത സാഹചര്യം രാഷ്ട്രീയ ഇടപെടലുകൾ അത് എഎപിയുടെ ഭാഗത്തുനിന്നും മറുവശത്ത് ബിജെപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനങ്ങളെയൊക്കെ കോമാളിയാക്കുന്ന നടപടികളാണോ ജിൽബി നമുക്ക് ഈ കോർപ്പറേഷനിൽ ഈ കഴിഞ്ഞ മൂന്ന് തവണയും കാണാൻ കഴിഞ്ഞത് തീർച്ചയായും മനു അതായത് ഭൂരിപക്ഷം അതായത് വ്യക്തമായ ഭൂരിപക്ഷമാണ് ആം ആദ്മിക്ക് ഈ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനിൽ അതായത് 15 വർഷം കോർപ്പറേഷൻ ഭരിച്ച ബിജെപി അട്ടിമറിച്ചുകൊണ്ട് 250 വാർഡിൽ ആപ്പിന് 134 കൗൺസിലർമാർ ഉള്ളത് എങ്കിൽ പോലും ഈ ബിജെപി കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നിരോധന നിയമം നിലനിൽക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഒരു അട്ടിമറി ഭരണത്തിൽ ഒരു അട്ടിമറി ആം ആദ്മി പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തുന്നത് ബിജെപി ആരോപിക്കുന്നുണ്ട് അതിനെ പുച്ഛിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബിജെപി രംഗത്തെത്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഭയക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളുമായി ബിജെപിയും എത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴെല്ലാം വലിയ പോലീസ് സന്നാഹമായിരുന്നു ഈ യോഗം നടക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്തെല്ലാം ആം ആദ്മി വിന്യസിച്ചിരുന്നത് ഇതിനെല്ലാം പുച്ഛിച്ചുകൊണ്ട് ബിജെപിയും രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ ഈ ഫെബ്രുവരി 16 ന് തന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു തീരുമാനമാണ് ലെഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന എടുത്തിരിക്കുന്നത് വ്യക്തമായ ഭൂരിപക്ഷം ഈ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതാണ് ഇപ്പോൾ ആം ആദ്മിയെ പ്രതിരോധത്തിലാക്കുന്നത് അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്തായാലും സുപ്രീം കോടതിയുടെ നിലപാട് കൂടി വന്നതിനു ശേഷം ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇനിയും എഎപി ബിജെപി കൗൺസിലർമാരുടെ കയ്യാങ്കളി നടന്നില്ലെങ്കിൽ ഇതിനെ ഫെബ്രുവരി 16 ന് തന്നെ തിരഞ്ഞെടുപ്പ് ദില്ലി മേയർ തിരഞ്ഞെടുപ്പ് നടക്കും അതുപോലെ തന്നെ എഎപിയുടെ രണ്ട് സ്ഥാനാർത്ഥിമാരും ബിജെപിയുടെ ഒരു സ്ഥാനാർത്ഥിയുമാണ് മേയർ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത് മനു ശരി ജിൽബി വിവരങ്ങൾ നൽകിയതാണ്.